നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റബ്ബർ വില മുന്നൂറ് രൂപയാക്കിയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഹായിക്കുമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാപ്പാനിയുടെ പ്രസ്താവനയിൽ രൂക്ഷ പ്രതികരണം നടത്തിയ കെ ടി ജലീൽ എം എൽ എ ഇപ്പോൾ അടപടലം പെട്ടിരിക്കുകയാണ് മുപ്പത് വെള്ളിക്കാശിന്റെ മോദി കാലത്തെ മൂല്യമാണോ മുന്നൂറ് രൂപയ്ക്കെന്ന് ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത് ഇപ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടയാവുകയാണ് ഇപ്പോഴത്തെ കാസ കണ്ണൂർ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കാസ കണ്ണൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ബഹുമാൻ അഭിവാദ്യ മാർ ജോസഫ് പ്ലാപ്പാനി മെത്രാനടക്കം മലയോര കർഷക ക്രൈസ്തവകർക്ക് ബിജെപി റബ്ബർ വില മുന്നൂറ് രൂപ ആക്കിയാലും ബിജെപിക്ക് വോട്ട് ചെയ്യുവാൻ പോകുവാൻ ശരീരത്തിന് മുകളിൽ തല കാണില്ല എന്ന ഭീഷണിയുമായി മുൻ സിമി നേതാവും സിപിഎം മന്ത്രിയും നിലവിൽ എം എൽ എയും ഇന്ത്യൻ വിരുദ്ധ പരാമർശം കശ്മീരിൽ പോയി നടത്തി കുപ്രസിഡനുമായ കെ ടി ജലീൽ ആരായിരുന്നു കെ ടി ജലീൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ മുൻ കോൺഗ്രസ് സർക്കാർ നിരോധിച്ച സിമി എന്ന തീവ്രവാദ സംഘടനയുടെ പ്രമുഖ പ്രവർത്തകരിൽ ഒരാളായിരുന്നു കെ ടി ജലീൽ അതുകൊണ്ട് തന്നെയാണ് ദ്വയാർത്ഥത്തോടുകൂടി അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾ പലതും ഭീഷണിയുടെ സ്വരം ഉൾക്കൊള്ളുന്നത് കൃത്യമായി പറയാതെ അയാൾ പറഞ്ഞു വെക്കുകയാണ് ക്രൈസ്തവർ ബി വോട്ട് ചെയ്യാൻ പോകുക പോയാൽ ശരീരത്തിന് മുകളിൽ തലയുണ്ടാകില്ല എന്ന് എന്താണ് ഇയാൾ ഇത് ഉദ്ദേശിച്ചത് ക്രൈസ്തവ വിശ്വാസികളായതിന്റെ പേരിൽ ഇരുപത്തിയൊന്ന് കോപ്റ്റിക് ക്രൈസ്തവരെ കടൽ തീരത്ത് നിർത്തി തിരിച്ചു നിർത്തി കഴുത്ത് അറുത്തതിനെ കുറിച്ചാണോ ജർമ്മനിയിലെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്റെ കഴുത്ത് ഇസ്ലാമിക് തീവ്രവാദി അറുത്തതാണോ ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ സാമുവൽ പാറ്റി എന്ന അധ്യാപകന്റെ കഴുത്ത് അറുത്തതാണോ അവരുടെ പുസ്തകത്തിലെ ഒരു നേതാവ് തലയരിഞ്ഞുകൊണ്ട് എങ്ങനെ അവരുടെ സാമ്രാജ്യം വളർത്തിയോ അതേ വാക്കുകൾ തന്നെയാണ് കെ ടി ജലീൽ ഇന്നും കേൾക്കുന്നത് അവരുടെ നേതാവ് മതം വളർത്താൻ ആയിരം പേരുടെ തലകൾ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ അരിയിൽ ഒരു കാരുണ്യമാണെന്നാണ് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പ്രാസംഗികർ പറഞ്ഞു വെച്ചത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ പാകിസ്ഥാൻ എന്ന ഭീകര പ്രവർത്തനത്തിന് വളം വെക്കുന്ന രാഷ്ട്രം അനുയായമായി പിടിച്ചെടുത്ത കശ്മീരിന്റെ ഭാഗത്തെ പാകിസ്ഥാന്റെ ഭാഗം എന്നും ബാക്കി വരുന്ന കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് പറഞ്ഞ ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്തിയ ഈ ജലീൽ ഇത് പറഞ്ഞതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല താൻ മന്ത്രി ആയിരിക്കുന്ന കാലത്ത് അനുയായ മായി ഒരു സമുദായത്തിനു വേണ്ടി മാത്രം കരുക്കൾ നീക്കുകയും തന്റെ ദുർനടപ്പിനെതിരെ പ്രതികരിച്ച രണ്ട് ലോകായുക്ത ജഡ്ജിമാരിൽ ഒരാൾ മുസ്ലിമും ഒരാൾ ക്രൈസ്തവനും ആയതിൽ ക്രൈസ്തവ ജഡ്ജിയെ മാത്രം പേരെടുത്ത് വിമർശിച്ച വർഗീയവാദിയും കൂടിയാണ് ഈ ജലിൽ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാം ഒരുമിക്കണമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആഹ്വാനം ചെയ്യുകയാണ് പരസ്യമായി കലാപാഹാനം നടത്തിയ ഇദ്ദേഹത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നും ഇദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹിക്കുന്നു എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഇത് കാണുകയും സ്വത്ത് ബോധത്തിനായി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുക എല്ലാവരിലേക്കും എത്രയും വേഗം ഇത് ഈ സന്ദേശം എത്തിക്കുക എന്ന് തന്നെയാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും വലിയ തോതിൽ തന്നെയാണ് കെ ടി ജലീലിന്റെ ഈ ഒരു പരാമർശം വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വിമർശനിക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് അതായത് ഈ ജലീലിന്റെ തന്നെ പോസ്റ്റ് തൊട്ട് താഴെ വന്ന ഒരു കമന്റും അതിന് ഈ ജലീൽ നൽകിയ മറുപടിയും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് സത്യത്തിൽ ന്യൂനപക്ഷങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവരുടെ വില ഇടിഞ്ഞിട്ട് അത് സ്വയം മനസ്സിലാക്കിക്കോ രണ്ട് മൂന്ന് ദിവസമായി മൂർഖനം രാജവെമ്പാലയം നേരിട്ടിറങ്ങി ക്രിസ്ത്യാനികളെ പേടിപ്പിച്ചിട്ടും അവർ നിലപാടുകളിൽ മാറ്റമില്ലാതെ തുടരുന്നതെങ്കിൽ കാര്യം ഒന്നേയുള്ളൂ എടുത്ത നിലപാട് ഉറച്ചതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിരിക്കും എന്ന് തന്നെയാണ് ആ ഒരു കമന്റ് വന്നത് അതിന് മറുപടിയായിട്ട് വന്നത് നമ്മുടെ കെ ടി ജലീൽ തന്നെ മറുപടിയാണ് നൽകുന്നുണ്ട് ഇങ്ങനെയാണ് കിനാവ് കാണാൻ ആർക്കും അവകാശമുണ്ട് പക്ഷേ നടക്കണ്ടേ എന്നാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് തുറന്ന രീതിയിൽ തുറന്ന രീതിയിൽ കെ ടി ജലീൽ ഇത്തരത്തിലൊരു വർഗീയലഹളക്കോ അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരമോ ഉയർത്തുകയല്ലേ അല്ലെങ്കിൽ മറ്റൊരു കമൻറ്റ് വന്നത് ഇങ്ങനെയാണ് അപ്പോൾ തലവെട്ടാൻ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്നൊരു കമൻറ്റും വരുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം സാധാരണഗീതിയിൽ ഇടുന്ന പോസ്റ്റുകളെല്ലാം തന്നെ വലിയ തോതിൽ വിമർശനം വിമർശിക്കപ്പെടുകയും അത് പിന്നീട് തിരുത്തുകയും ക്ഷമാപണത്തിന്റെ രൂപത്തിൽ പല ഇത് പോസ്റ്റുകൾ വീണ്ടും ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും കെ ടി ജലീലിന്റെ ഈ ഒരു പോസ്റ്റും നാക്കുപഴയായി തള്ളിക്കളയാൻ കഴിയില്ല അത്തരത്തിലൊരു രീതിയിൽ തന്നെയാണ് ഈ പോസ്റ്റ് കാസ എന്തായാലും അടിയുറച്ച് നിൽക്കുകയാണ് അദ്ദേഹം വിമർശിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ കെ ടി ജലീലിന്റെ വരും മണിക്കൂറിലെ പോസ്റ്റും ഒരുപക്ഷേ ചർച്ചയാവാനുള്ള സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്